നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു AC ഫിറ്റ്നസ് സെന്റർ ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ്. നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി. ചെറുതുരുത്തി കേരള കലാമണ്ഡലത്തിൽ ചരിത്ര തീരുമാനം. അടുത്ത അധ്യയന വർഷം മുതൽ കലാമണ്ഡലത്തിലെ എല്ലാ വിഭാഗം കോഴ്സുകളിലേക്കും ആൺകുട്ടികൾ പെൺകുട്ടികൾ എന്ന വേർതിരിവില്ലാതെ അഡ്മിഷൻ നൽകുമെന്ന് കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ അറിയിച്ചു. കലാമണ്ഡലത്തിൽ ഇന്ന് ചേർന്ന യോഗത്തിൽ ഭരണസമിതി അംഗങ്ങളുടെ തീരുമാന പ്രകാരമാണ് പുതിയ നടപടിയിലേക്ക് കേരള കലാമണ്ഡലം കടന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കുട്ടികളെ എല്ലാ കോഴ്സുകളിലേക്കും അഡ്മിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. തുടർന്നുള്ള അഡ്മിഷനിലെല്ലാം ഒരിക്കലും ജെൻഡർ ഒരു ക്രൈറ്റീരിയയായിട്ട് കാണാതെ എല്ലാ കോഴ്സുകളിലേക്കും കുട്ടികളെ അഡ്മിറ്റ് ചെയ്യാനാണ് ഇന്ന് തീരുമാനിച്ചത്. നേരത്തെ തന്നെ കഥകളി തുടങ്ങിയ വിഭാഗങ്ങളിലെ പെൺകുട്ടികൾക്ക് പ്രവേശനം അനുവദിച്ചിരുന്നു. എങ്കിൽ അങ്ങനെ പെൺകുട്ടികൾ പഠിക്കാൻ വരുന്നുണ്ട്. അതുതന്നെ നേരത്തെ ഉള്ളൊരു കഴിഞ്ഞ വർഷങ്ങൾ ഉണ്ടായ മാറ്റമാണ്. അതിൻ്റെ കുറച്ചെന്നോണമാണ് ഇപ്പോൾ എല്ലാ വിഭാഗങ്ങളിലും, അതായത് മോഹിനിയാട്ടം ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗങ്ങളിലും അവിടെ വരുന്ന കുട്ടികളുടെ ആ ഒരു മേഖലയിലുള്ള പ്രാവീണ്യത്തെയും അഭിരുചിയെയും ആസ്പദമാക്കിയാണ് അഡ്മിഷൻ നടത്തുന്നത്. അത് പ്രാക്ടീസ് ബേസ്ഡ് ടെസ്റ്റ് ഓഡിഷൻ ഉണ്ടാവും. അവിടെ നമ്മൾ ഒരിക്കലും അത് ജെൻഡർ ഭേദമന്യായിരിക്കും സംഭവിക്കുന്നത്. അടുത്ത അത് അക്കാഡമിക് കൗൺസിൽ വരുന്നുണ്ട്. അക്കാഡമിക് കൗൺസിൽ തീരുമാനമെടുക്കും. അടുത്ത 2024 ഏതൊക്കെ അഡ്മിഷൻ നടത്തുന്നു. കാരണം ഇവിടെ രണ്ട് തരത്തിലുണ്ട് അഡ്മിഷൻ. ഒന്ന് ബേസിക് എൻട്രി, ദെൻ ലാറ്ററൽ എൻട്രീസ് ഉണ്ട്. അതിൻ്റെ രണ്ട് തരത്തിൽ അഡ്മിഷൻ നടക്കുന്നുണ്ട്. ഒന്ന് തുടക്കം, അത് 8th class തുടങ്ങുന്നു. പിന്നീട് ലാറ്ററൽ എൻട്രീസ് ഉണ്ട്. അടുത്ത അഡ്മിഷൻ ഈ ജെൻഡർ ന്യൂട്രൽ അപ്രോച്ച് ഉണ്ടാവും.